ഇനി അങ്ങോട്ട് സ്പേസ് ട്രാവലും യാഥാർത്ഥ്യമാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി അകത്ത് പോയിട്ട് നമ്മൾ ബോയിങ് വിമാനം ഉണ്ടാക്കണത് കാണാണ്. 425 പേർക്ക് 3 ക്ലാസ് കോൺഫിഗറേഷനിൽ ഇരിക്കാൻ പറ്റും. ബോയിങ് നാസ ആയിട്ട് ചേർന്ന് നിർമ്മിക്കുന്നത്. ലോകത്തിന് മുമ്പിൽ ഇതേ ബോയിങ് അവതരിപ്പിക്കുന്ന അടുത്ത സാധനം ഉണ്ടാകാം. ഇനി നമ്മൾ വന്നിരിക്കുന്നത് ഫ്യൂച്ചർ ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്. ഫ്യൂച്ചർ ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വ്യോമ മേഖലയിൽ ബോയിങ്ങിൻ്റെ അത്യാധുനികമായ ഇനിയുള്ള സംരംഭങ്ങൾ എന്താണ്, അടുത്ത ലോകം കാണാൻ പോണ ബോയിങ്ങിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഫ്യൂച്ചർ ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻഫർമേഷനും പ്രോട്ടോടൈപ്സും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പഴയ കാര്യങ്ങൾ, ഇവിടെ നിന്നാണ് ഫാക്ടറി ടൂർ, ഇവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കയറി അവിടെ ചെറിയൊരു വീഡിയോ, ഇൻസ്ട്രക്ഷൻ വീഡിയോ ഉണ്ട്, അത് കഴിഞ്ഞ് പോകും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ടൂറിൻ്റെ അകത്തുള്ള ഫാക്ടറിയുടെ അകത്തുള്ള പടം ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ, ഫാക്ടറി ടൂറിൽ ഇതേപോലെ അസംബ്ലി ലൈൻ, അതായത് നമ്മൾ ഹെൻറി ഫോർഡ് തുടങ്ങിയ അതേ കോൺസെപ്റ്റാണ് അസംബ്ലി ലൈൻ. അല്ലേ രാജേട്ടൻ, ഫോർഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. യു ഷേപ്പ് ആണ് ഇത് ചെയ്യുന്നത്. 777 ഒരു ഫാക്ടറിയുടെ ഇൻസൈഡ് ഇതാണ് കാണിക്കുന്നത്. ഈ ഒരു റൈറ്റ് സൈഡിലായിരിക്കും അത് ആദ്യ ഫ്യൂസലൈസ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് പിന്നെ യു ഷേപ്പിലാണ് വന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. രാജേട്ടൻ ഫോർഡിൽ വർക്ക് ചെയ്തിട്ട് ബോയിങ്ങിലേക്ക് മാറുമ്പോൾ വ്യത്യാസം എന്തായിരുന്നു? രണ്ടും ഡിഫറെന്റ് ഏരിയ ആയിരുന്നു കംപ്ലീറ്റ്ലി. അപ്പം വളരെയധികം ഇഷ്ടപ്പെട്ടു ബോയിങ്ങിലെ ജോലിയും കാര്യങ്ങളെല്ലാം. അഭിമാനമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് കുറച്ച് കഴിഞ്ഞ സമയത്ത് ചേച്ചി സോഫ്റ്റ്വെയർ ഏരിയയിലായിരുന്നു. നമ്മൾ വിചാരിച്ച മൈക്രോസോഫ്റ്റിലായിരിക്കും കിട്ടുമെന്ന്, പക്ഷെ ആ സമയത്ത് ബോയിങ്ങിൽ തന്നെ കിട്ടി. മൈക്രോസോഫ്റ്റിന് ചെറിയ നഷ്ടം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കേറാം ഫ്യൂച്ചർ ഓഫ് ഫ്ലൈറ്റ്. ആഫ്രിക്കൻ യാത്രയ്ക്ക് ശേഷം ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര യൂറോപ്പിലേക്കാണ്. ഫ്രാൻസ്, ലക്സംബർഗ്, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ലിസ്റ്റൻഷ്യൻ, ഇറ്റലി എന്ന യൂറോപ്പിലെ 7 മാസ്മരിക രാജ്യങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യാത്ര ആയതുകൊണ്ട് തന്നെ 7 പേരിന് മേലെയുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഈ യാത്രയിൽ ഉൾപ്പെടുത്തുന്നില്ല. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യൂറോപ്യൻ സീരീസിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതാണ് അവരുടെ പ്രധാന റിസപ്ഷൻ. അതെ, ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവിടെ എടുക്കാം. ഇവിടെ കഫേ ഉണ്ട്. നമ്മൾ പോകുന്നതിന് മുമ്പേ ഇതാ ഇത് ഇവിടത്തെ കഫേയാണ്. കഫേയിൽ വെറുതെ തൂക്കിയിട്ടേക്കുന്ന ഒരു മോഡലാണെന്ന് വിചാരിക്കും, പക്ഷേ അല്ല. ഇതും ഇത് വർഷങ്ങൾക്ക് മുമ്പേ അതിനൂതനമായ ഒരു ഡിസൈനായിരുന്നു. ഇത് ക്യുക്കി എന്ന് പറയും. അതായത് ഒരു പ്രൈവറ്റ് ആയിട്ട്, സ്വന്തമായിട്ട്, പേഴ്സണലായിട്ട് ഒരു എയർപ്ലെയിൻ, ലോ കോസ്റ്റ്, അതേപോലെ ലോ വെയ്റ്റ്, അതായത് ലോ പവർ, അങ്ങനെയായിട്ടൊരു അന്നത്തെ കാലത്ത് നൂതനമായ ഒരു ടെക്നോളജി ആയിരുന്നു. അത് ലാൻഡിംഗ് ഗിയർ ഒന്നുമില്ല. നോക്കിയാറ് 4 ചിറകാണ്. ആ 4 ചിറകുണ്ട്, ചിറകിലാണ് ചക്രം. അത് ഒറിജിനൽ മോഡലാണ്. അത് ഇവിടെ തൂക്കിയിരിക്കുന്നേ ഉള്ളൂ കഫേയിൽ. അതെ, അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോയിങ് ഫാക്ടറിയുടെ ഇവിടെ ടൂറിങ് ഏരിയയിലാണ്. ബോയിങ്ങിൻ്റെ ചരിത്രം നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട്, വില്യം ബോയിങ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഒരു സ്വപ്നമായിരുന്നു ബോയിങ്. നമ്മൾ 1903 നമ്മുടെ പ്ലെയിൻ കണ്ടുപിടിച്ച് ഏകദേശം 10-11 വർഷത്തിനുള്ളിൽ തന്നെ അവർ സ്വന്തമായിട്ടൊരു പ്ലെയിൻ ഉണ്ടാക്കി. അന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എയർ സീ പ്ലെയിനാണ്. മറ്റേ കടലിൽ വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന, വെള്ളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന പ്ലെയിനാണ് ആദ്യത്തെ. 1916 ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഒന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടി കുറച്ച് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ബോയിങ്. അന്ന് ഈ പാസഞ്ചർ പ്ലെയിൻ ഇല്ല, കമേഴ്ഷ്യൽ പ്ലെയിൻ, അല്ലെങ്കിൽ മനുഷ്യർ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റേ ഇല്ല. അന്ന് യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ മെയിൽ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ വില്യം ബോയിങ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആഗ്രഹമായിരുന്നു മനുഷ്യരാശിയെ സഞ്ചരിപ്പിക്കണം, പറപ്പിക്കണം, പക്ഷികളെ പോലെ പറന്നു പോകാൻ എല്ലാ മനുഷ്യരാശിയിലെ എല്ലാ വ്യക്തികൾക്കും കഴിയണമെന്നുള്ള ഒരു ഉദ്യമത്തോടെയാണ് വില്യം ബോയിങ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയതും പാസഞ്ചർ പ്ലെയിൻ ഉണ്ടാക്കി തുടങ്ങിയതും. നമുക്ക് അതിൻ്റെ ഒരു നാൾ വഴി കാണാം ഇവിടുത്തെ ഫ്ലൈറ്റ് കാണാൻ പോണത്. അതിൻ്റെ മോഡല്, അതെ, അതൊക്കെ ഇപ്പൊ നശിച്ചു പോയി കാണും പഴയ ഫ്ലൈറ്റ്. എന്താണ് ഫീൽ ചെയ്യണം ഇവിടുത്തെ ഒരു
എക്സ്പീരിയൻസ്, അതുപോലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എയ്റോസ്പേസ് കമ്പനി ഇൻ ദ വേൾഡിലല്ലേ വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഒരു പ്രൗഡ് ഇതുണ്ട്, പ്രൗഡ് ഇത് എപ്പോഴും ഉണ്ട്. ഇത് പോകുന്നത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് റൈറ്റ് ചെയ്യുന്ന ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ആദ്യം തുടങ്ങിയിരിക്കുന്ന ബോയിങ്ങിന്റെ രണ്ട് മെയിൻ ഡിവിഷൻസ് ആണുള്ളത്, ഒന്ന് ബോയിങ് കൊമേഴ്ഷ്യൽ ഡിവിഷൻസും ബോയിങ് ഡിഫൻസ് ഡിവിഷനും. അതിന്റെ പ്ലെയിനുകളെയാണ് അവർ ഓരോന്നോരോന്നായിട്ട് ആ വർഷം എഴുതിയിട്ടുണ്ട്, 1933 ആ തുടങ്ങിയിരിക്കുന്ന ഓരോന്നിന്റെയും മോഡൽസ് ആണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന ബോയിങ്ങിന്റെ ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ കുറേയേറെ ഡിഫൻസ് ഡിവിഷനിലുള്ള ബോയിങ്ങിലെ ഇതുകൊണ്ട് ബേസിക്കലി ഈ ഒരു ഫാക്ടറി അതുമൊക്കെ വരുന്ന കുറച്ചും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും 1967 സമയത്താണ് വന്നിരിക്കുന്നത്. പക്ഷേ 1916 തൊട്ട് ബോയിങ്ങിന്റെ ഓപ്പറേഷൻസ് ഡിഫൻസിന് വേണ്ടിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഇതാണ് ആദ്യം ഉണ്ടാക്കിയ പ്ലെയിനിന്റെ മോഡൽ. ഇത് കണ്ടോ, അടിയിൽ ഇത് കണ്ടോ, ഇത് ഇത് രണ്ടും നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന പ്ലെയിൻ, അതിന്റെ അടിവശം കാണുമ്പോൾ കാണാം, അത് ടയറല്ല, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന സാധനം. ഇതാണ് ആദ്യം ഇവരുണ്ടാക്കിയത്, ബോയിങ്ങും പിന്നെ പുള്ളിക്കാരന്റെ സുഹൃത്ത് ഒരു നേവി എഞ്ചിനീയറും കൂടെ ചേർന്നാണ് 1916. അതെ, BMW, അതായത് ബി എന്ന് പറയുന്ന ബോയിങ്ങും W എന്ന് പറയുന്ന വെസ്റ്റർ, പേര് വല്ലാത്ത വായിക്കൊള്ളാത്ത പേരാണ്. പക്ഷെ ഒരു നേവി എഞ്ചിനീയർ ആയിരുന്നു ഇങ്ങനെ ഫ്രണ്ട്. അതെ അതെ, നമ്മളെ റൈറ്റ് ബ്രദേഴ്സിന് ശേഷം അവര്, കാരണം ഇവര് റൈറ്റ് ബ്രദേഴ്സും മറ്റു പലരോട് ചേർന്നിട്ട് ഇതേപോലെ ഒരു എക്സിബിഷൻ നടത്തി ഇവിടെ വന്നിട്ട്, ഇവിടെ അലാസ്കയുടെ ആ ഏരിയയിൽ വന്നിട്ട് ഇവർ പ്ലെയിൻ, അപ്പോൾ ആ പ്ലെയിന് പറക്കുന്ന കണ്ട് അത്ഭുതം, അന്ന് പക്ഷികൾ പറക്കുന്ന പോലെ പറക്കുന്നോ, ഇന്ന് ഇത് നമുക്ക് നോക്കാലോ. അപ്പോൾ അതിൻ്റെ ടെക്നോളജി മനസ്സിലാക്കിയിട്ട് ഇവർ പണിതതാണ്. പിന്നെ അത് ഒന്നാം ലോക മഹായുദ്ധം വന്നപ്പോഴത്തേക്കാണ് അവർക്ക് കൂടുതൽ ഡിമാൻഡുകൾ വന്നതും. അതിനു മുമ്പേ ഈ തടിപ്പണിയായിരുന്നു ഇവർ, നമുക്ക് മ്യൂസിയം ഓഫ് ലൈറ്റിൽ ഇനി ടൂറിന് പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റാം, അവിടെ കാണിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ആദ്യത്തെ ഫ്ലൈറ്റ് കണ്ടു 1916 ഇവർ ബോയിങ് ഉണ്ടാക്കിയത്. പക്ഷെ ആദ്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ യാത്രാ വിമാനം നമ്മൾ കാണുന്നത് മോഡൽ 247 എന്ന് അതിനെ പറയണട്ടോ. അതിന് അത് ഉണ്ടാക്കിയിട്ടുള്ള വർഷം പറയുന്നത് 1933 അല്ലേ? അതെ അതെ, 1933. കളർ ഉണ്ടാക്കിയാണ് 1900 അല്ലേ? അതെ, റെഡ് കളർ ആദ്യത്തേക്ക് കുറച്ചൊക്കെ റെഡ് കളർ ആയിരുന്നു. ട്രാൻസ് വേൾഡ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു എയർലൈൻ കമ്പനി ആയിരുന്നു, ഇപ്പോഴത് നിലവിലില്ലാന്ന് തോന്നുന്നു. അതെ, 1933 തന്നെ. അതെ, പാസഞ്ചേഴ്സിനെ കമേഴ്ഷ്യൽ ആയിട്ട് പറപ്പിക്കാൻ പറ്റിയത്, ലോകമെമ്പാടും എത്തിക്കാനായിട്ട് കഴിവുള്ളത്. ഇതിലിടയിൽ വന്നൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ബോയിങ്ങും മാക്ഡൊണാൾഡ് ഡഗ്ലസ് ആണ് കുറെ കമ്പനീസ്, കുറെ എയർപ്ലെയിൻസ് ഉണ്ടാക്കിയിരുന്നത്. ഇടയിൽ ഈ രണ്ട് കമ്പനികൾ കൂടി മെർജായി, ബോയിങ് മാക്ഡൊണാൾഡ് ഡഗ്ലസിനെ വാങ്ങിച്ചു. ഈ DC-3 എന്നൊക്കെ പറയുന്ന ഡഗ്ലസിന്റെ എയർപ്ലെയിൻ ആയിരുന്നു, അവർ കാലിഫോർണിയ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ പാസഞ്ചർ ഇതുപോലെ തന്നെ ഇവര് എയർഫോഴ്സിന് വേണ്ടി, അതായത് മിലിറ്ററിക്ക് വേണ്ടിയും പ്ലെയിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേ സമയം, ഇതേ കാലയളവിൽ തന്നെ 40s ഒരുപാട്. കാരണം നമ്മൾ മിലിറ്ററി ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിലിറ്ററിയിൽ ഒരുപാട് ഹെവി എക്യുപ്മെന്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണം, അതേപോലെ ബോംബുകളും മറ്റു കാര്യങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യണം, വ്യക്തികളെയും ട്രാൻസ്പോർട്ട് ചെയ്യണം. ഒരുപാട് മിലിറ്ററി വ്യക്തികൾ, നമ്മൾ ഈ ഫ്ലയേഴ്സ്, പാരാ ട്രൂപ്പേഴ്സ് എന്നൊക്കെ പറയും. അതെ, ട്രാൻസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ശരിക്കും ഇത്രയധികം ആൾക്കാർ കൊണ്ടുപോകാൻ പറ്റിയ വലിയൊരു ഫ്ലൈറ്റ് സെറ്റ് ചെയ്തത്. 1909 സ്റ്റാർട്ടിംഗ് പ്ലെയിന് ആ ഒരു നമ്പറിലാണ് തുടങ്ങിയത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോകുമ്പോൾ, അത് കഴിഞ്ഞിട്ടായിരുന്നു 717 ആ കാണുന്ന യുണൈറ്റഡിൻ്റെ 717. ഇത് TWA ഒരു മോഡലാണ് കാണുന്നത്. പിന്നെയാണ് 727 എന്ന് പറയുന്നത്. അത് കണ്ടോ, അതിൻ്റെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ മൂന്ന് എഞ്ചിൻസ് ആണ്, അത് മൂന്നും പെറഗിൽ എംപണേജിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും പ്രൊഡക്ഷൻ നടക്കുന്ന വളരെ പഴയൊരു എയർപ്ലെയിൻ മോഡലാണ് 737 എന്ന് പറയുന്നത്. അതിൻ്റെ കുറേ ഡെറിവേറ്റീവ്സ് വന്നു. ഇപ്പൊ നടക്കുന്ന 737 MAX എന്ന് പറയുന്നതാണ്. പിന്നെ ഈ ഫാക്ടറി വന്നാണ് ഈ അടുത്ത കാലത്തിൽ, ഇപ്പോ ഫാക്ടറി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതും ഈ ഫാക്ടറി ഉണ്ടാക്കിയിരിക്കുന്നതും ഈ 747 എന്ന് പറയുന്ന ക്യൂൻ ഓഫ് ദ സ്കൈയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഫാക്ടറി ഇവിടെ ഉണ്ടാക്കിയത്. 1967 തുടങ്ങിയത്, 69 ഫസ്റ്റ് ഫ്ലൈറ്റ്. ആ സമയത്താണ് ഈ 93 ഏക്കർ ഏരിയയുള്ള ഈ എവറേറ്റിൽ ഫാക്ടറി തുടങ്ങിയത്. അതിന് മുമ്പ്
737 757 എല്ലാം റെന്റലിലായിരുന്നു. സൗത്ത് ഓഫ് സിയാറ്റിലാണ് മാനുഫാക്ചർ ചെയ്തത്. ഇപ്പോഴും 737 റെന്റലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബോയിങ്ങിന്റെ ചെയ്യുന്നത് വേറെ കുറെ സ്ഥലങ്ങളിലാണ്. സെന്റ് ലൂയിസിൽ ബോയിങ്ങിന് BDS ഡിവിഷൻ ഉണ്ട്, ഫിലാഡൽഫിയയിൽ ഉണ്ട്, അവിടെയൊക്കെയാണ് കുറേയേറെ ഈ ഹെലികോപ്റ്ററുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ബോയിങ് കുറേയേറെ വർക്കുകൾ നാസയുടെ കൂടെയും ഇപ്പോഴും ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേയേറെ വർക്കുകൾ ബോയിങ് നാസയുടെ കൂടെ ചെയ്തിട്ടുണ്ടല്ലോ. ബോയിങ്ങിന്റെ ഡിവിഷനിൽ നമുക്ക് ഇപ്പൊ മൂന്നായിട്ട് തിരിക്കാന്ന് പറയാം അല്ലേ? ഒന്ന് കമേഴ്ഷ്യൽ പ്ലെയിൻസ്, പിന്നെ ഡിഫൻസ്, പിന്നെ നമ്മളുടെ സ്പേസ് അല്ലേ. ഇപ്പൊ ഒരു BGS എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്, ബോയിങ് ഗ്ലോബൽ സർവീസസ്. അവര് കുറെ കൺവേർഷൻ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബോയിങ്ങിന്റെ ഉള്ള എക്സിസ്റ്റിംഗ് എയർപ്ലെയിൻസിനെ അവര് കൺവേർട്ട് ചെയ്തിട്ട് ഫ്രൈറ്റർ എയർപ്ലെയിനുകളൊക്കെ ആക്കുന്നുണ്ട്. ഓ ഫ്രൈറ്റ്. അപ്പോ പാസഞ്ചറിന്റെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാർഗോ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള. ഓക്കെ ഓക്കെ, അത് കൊള്ളാം. ആദ്യത്തെ ഫ്ലൈറ്റും അവസാനത്തെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇവരുടെ ഒരു ചെറിയൊരു ഒരു ഏരിയ നമുക്ക് ഇവിടെ കാണാം. ഫ്ലൈറ്റുകളിലും ഇനി വരാൻ പോണ പരിപാടി ഡ്രോൺ ഉപയോഗിക്കുന്നത് അങ്ങനെ വളരെ വെറൈറ്റി സംഭവം കാണാണ്ട് അതിലേക്ക് ഇറങ്ങണം നമുക്ക്. അതെ, ഇനി അങ്ങോട്ട് വരുന്നതെല്ലാം കൂടുതലും ഓട്ടോണോമസ് വെഹിക്കിൾസ് ഒരുപാട് വരുന്നു. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ തനിയെ പറക്കുന്ന, ആളില്ലാതെ, ആളില്ലാതെ നമ്മളെ ഡ്രോൺ പോലെ. അതെ, ഇപ്പൊ ഡ്രോണിനെ കാട്ടി കുറച്ചും കൂടെ വലിയൊരു കോൺസെപ്റ്റ് പ്ലെയിൻ തന്നെയാണ്. കാരണം ഇപ്പൊ മുകളിൽ പോയി ഫ്യൂവൽ നിറക്കുക, നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് അടിക്കുക, അല്ലെങ്കിൽ ഈ റെസ്ക്യൂ മിഷന് വേണ്ടി പോവുക, അല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ആമസോൺ കാർഡ് പോലെ കടുത്ത കാർഡുകളിൽ നമുക്ക് പല സഹായങ്ങൾ എത്തിക്കാനോ അല്ലെങ്കിൽ അവിടെ ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താനോ ആളുകൾ വേണ്ട. ഈ വെഹിക്കിൾസ് പോയിട്ട് ലൊക്കേഷനിൽ ഇറങ്ങി അപ്പോ മറ്റ് ആൾക്കാർക്ക് അപകടം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പൈലറ്റുകൾക്കൊന്നും മറ്റു അപകടങ്ങൾ വരില്ല. രാജേട്ടന് ഇഷ്ടപ്പെട്ട ഒരു വിമാനം 747 വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ആണ് കാണുന്നത് നമ്മള്. അതിന്റെ ഒരു മോഡലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ആണ് അതിന്റെ ഡയറക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അല്ല, രാജേട്ടൻ പറയുമ്പോ 747 വെർട്ടിക്കൽ സ്റ്റെബിലൈസർ, നമ്മൾ നോക്കുമ്പോ വാല്. ഇതാണ് പ്ലെയിനിന്റെ വേണ്ടി പോകുന്ന 777-9 ഒരു മോഡലാണ് ഈ കിടക്കുന്നത്. 777-9 ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന, എവറെറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്വിനൈൽ എയർപ്ലെയിൻ ആണ്. ഇത് 2025 സർവീസിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നതാണ്. ഇതിന്റെ ഒരു വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് കണ്ടോ, ഇത് വിങ് ഫോൾഡിങ് വിങ് ടിപ്പാണ്. അതിന്റെ അർത്ഥം പൈലറ്റ് ടേക്ക് ഓഫിന് വേണ്ടി ജസ്റ്റ് റൺവേയിൽ എത്തുന്ന സമയത്തായിരിക്കും ഈ വിങ് പുഴുവാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ലെങ്ത് കിട്ടും, കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്. ഇത് പിന്നെ ഹോൾ വിങ് ചെയ്തിരിക്കുന്നത് കാർബൺ കോമ്പോസിറ്റ് ആണ്, രണ്ട് എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അതാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് 777 എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെ ഇത്രയും സക്സസ് ആവാനുള്ള മെയിൻ ഒരു റീസൺ. ഈ 777 മൂന്ന് മെയിൻ വെറൈറ്റീസ് ആണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 777-8 എന്ന് പറയും, അത് ചെറിയ എയർപ്ലെയിൻ ആണ്. 9 എന്ന് പറയും, വെള്ളിതാണ്. പിന്നെ 777 ഒരു ഫ്രൈറ്റർ വേർഷനും 9 ബേസിസിൽ എഞ്ചിനീയറിംഗ് ഇതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് ഒക്കെ ഇതിന്റെ പ്രൈസ് നമ്മൾ ഇവിടെ കാണുന്നത് ഏകദേശം 360 മില്യൺ ഡോളറേ ഉള്ളൂ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 8 കോടി രൂപ × 360.5 777-9 വില 28 മില്യൺ ഡോളറിന് വ്യത്യാസമുള്ള 388.7 മില്യൺ ഡോളർ ഒരു ഫ്ലൈറ്റിന്റെ വില എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വില ഡസന്റ് ഇൻക്ലൂഡ് ദ എഞ്ചിൻ പ്രൈസ് ആൻഡ് ഇന്റീരിയേഴ്സ്. ജസ്റ്റ് ഫ്ലൈറ്റിന്റെ വില. ട്രിപ്പിൾ സെവൻ എക്സിന്റെ 9-8 മേജർ കസ്റ്റമേഴ്സ് ANA, ബ്രിട്ടീഷ് എയർവേസ്, കാത്തേ പസഫിക്, എമിറേറ്റ്സ്, എത്തിയാഡ്, ലുഫ്താൻസ, ഖത്തർ ആൻഡ് സിംഗപ്പൂർ ആണ്. 747-ന്റെ വാലിന്റെ വലുപ്പം അറിയണമെങ്കിൽ കാണാം. ഇത് കണ്ടോ, നമ്മളൊരു 6 അടി പൊക്കമാണ്. അപ്പൊ ബാക്കി ഇത് എത്ര ഉണ്ടെന്ന് നോക്കിക്കോളൂ. 3.5 മിനിമം, 3.5 പക്കം ഉണ്ട്. ആക്ച്വലി അവർ പറയുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് ഈ വാലിന്റെ മുകളറ്റം വരെ 6 നില എന്നാണ്, അതായത് ടയറിന്റെ അടിഭാഗം പോലെ. പക്ഷേ നമ്മൾ ഇത് വാല് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു
മൂന്നിലെ കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു ഡബിൾ ഡെക്കർ ജംബോ ജെറ്റ് ആയിരുന്നു. അപ്പോൾ അതിന് വാലിന്റെ സൈസും കൂടുതലായിരുന്നു. ഞങ്ങളൊക്കെ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ജംബോ ജെറ്റിൽ പോവാന്ന് പറയുന്ന അല്ലെങ്കിൽ ജംബോ ജെറ്റ് കാണാനൊക്കെ എന്ന് പറയുന്നത് വളരെ നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഇത്ര പഴയ ടെക്നോളജിയും 1969 ഫസ്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് മെയിൻ ഒരു റീസൺ എന്താ വെച്ചാൽ ഇപ്പൊ കസ്റ്റമേഴ്സിനും അതുപോലെ പാസഞ്ചേഴ്സിനും വേണ്ടത് പോയിന്റ് ടു പോയിന്റ് ട്രാൻസ്ഫർ ആണ്. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് സിയാറ്റിലിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ഡയറക്ട് ഫ്ലൈറ്റ് കിട്ടുമെന്നാണ്. അപ്പൊ കൂടുതൽ കപ്പാസിറ്റിയെക്കാളും 787 ഒക്കെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകാനുള്ള മെയിൻ ഒരു റീസൺ അതാണ്. പോയിന്റ് ടു പോയിന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. 787 ക്യാൻ ഫ്ലൈ ഫ്രം സിയാറ്റിൽ ടു കൊച്ചി. അങ്ങനെയൊക്കെയുള്ള ഇത് വന്നപ്പോഴാണ് ഈ ബിഗർ എയർക്രാഫ്റ്റിന് സെയിം തിങ് വിത്ത് എയർബസിന്റെ 380 അവരുടെ പ്രോഗ്രാം സക്സസ്ഫുൾ ആവാതിരുന്നത് പോയിന്റ് ടു പോയിന്റ് ട്രാൻസ്ഫർ ആണ് ആൾക്കാർ കസ്റ്റമേഴ്സും നോക്കുന്നത്. അതെ, അതേപോലെ വലിയ ദൂരങ്ങളും ചെറിയ ദൂരങ്ങളും ചെറിയ എയർപോർട്ടുകളിലും ഇറങ്ങാൻ പറ്റണം. അപ്പോൾ ഈ വലിയ പ്ലെയിനുകൾക്ക് ഇനിയുള്ള കാലങ്ങളിൽ അതെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതൊരു പ്രൗഢി തന്നെയാണ് 747 എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷമാണ് ലാസ്റ്റ് എയർപ്ലെയിൻ, കഴിഞ്ഞ ആൾമോസ്റ്റ് സെയിം ടൈമിൽ ജനുവരി ഫെബ്രുവരിയിലായിരുന്നു 747 ലാസ്റ്റ് ഫ്ലൈറ്റ്. അതെ, കാരണം എനിക്ക് ഓർമ്മയുണ്ട് ലാസ്റ്റ് ഫ്ലൈറ്റ് തീരുന്ന ദിവസം ഇവിടെ വലിയൊരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് വലിയ ഇമോഷണൽ ആയിട്ട് അല്ലേ, ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. കാരണം ഇനിയും ഈ കിടക്കുന്ന ഇപ്പോഴും പല ഓപ്പറേറ്റേഴ്സിന്റെ അടുത്തും 747 ഉണ്ട്, അതുപോലെ കാർഗോ ഒത്തിരി നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു 30 കൂടി ഓടാനുള്ള ഇഷ്ടം പോലെ പ്ലെയിനുകൾ ഉണ്ട്. ഒരു ആവറേജ് ഒരു പ്ലെയിനിന്റെ കാലാവധി 25 to 30 years എല്ലാ പ്ലെയിനും ഓടും. ചില ചില കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ലൈക്ക് എമിറേറ്റ്സ് ഓർ വൺ ഓഫ് ദി ബിഗസ്റ്റ് കസ്റ്റമേഴ്സ്, അവർ ഈ പ്ലെയിനിനെ 6-7 കഴിഞ്ഞാൽ വേറൊരു ആർക്കെങ്കിലും വിൽക്കും. അപ്പൊ അവർക്ക് പുതിയ പുതിയ എയർക്രാഫ്റ്റ് അവർക്ക് അവരുടെ ഇതിൽ കൊണ്ടുവരാൻ പറ്റും. പാസഞ്ചേഴ്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന പുതിയ ടെക്നോളജിയാണ്. അപ്പോഴും ടോപ്പ് കോർപ്പറേറ്റ്സ് പുതിയ പ്ലെയിനുകൾ വാങ്ങി അവരൊരു കുറച്ച് വർഷം കഴിയുമ്പോൾ അവർ മറ്റ് ചിലരൊന്നും ചെയ്യുന്നില്ല, ചിലരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ചില കസ്റ്റമേഴ്സ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് നഷ്ടം വരില്ല ശരിക്കും, ഇത്രയ്ക്ക് $1,000,000 ഇപ്പൊ $4,000 കൊടുത്തിട്ട് $4,000 അവരതൊക്കെ എക്കണോമിക്കലി വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് അവർ നോക്കുന്നത്. അല്ല, അത് അത് മാത്രമല്ല, നമ്മളിപ്പോ ഇവർക്ക് മറ്റ് കമ്പനികൾക്കും വിൽക്കാലോ. ഇപ്പൊ ഞാനിപ്പോ 400 million ഒന്നും വാങ്ങി, ഞാൻ ഒരു 10 യൂസ് ചെയ്തിട്ട് ഞാൻ ചിലപ്പോ 200 million ഞാൻ അതിന്റെ ലാഭം ഉണ്ടാക്കിയിട്ട് 200 million വേറെ കമ്പനിക്ക് വിൽക്കാം. ഇതാ 787 നമുക്ക് ഇതിന്റെ 787 ഒരു ലാസ്റ്റ് സെക്ഷൻ ഞങ്ങൾ പറയും, സെക്ഷൻ 47 എന്ന് പറയും, ലാസ്റ്റ് എൻഡ് ഓഫ് ദി എയർപ്ലെയിൻ ആണ് ആ ഒരു സെക്ഷനാണ് കാണിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇതൊരു 1 composite ബാരലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് സ്കിന്നും സ്ട്രിംഗറും ആണ്, കുറച്ച് സ്ട്രിംഗേഴ്സ് അവർ കാണിക്കുന്നില്ല അവിടെ. ഇത് ചാൾസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഓട്ടോ ക്ലേവില്, ഒരു ക്ലേവില് ഈ ഒരു കാർബൺ കോമ്പോസിറ്റിന്റെ ഫ്ലൈസ് ലേഅപ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ പിക്ചേഴ്സാണ് അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ വരുന്നത്. ആ അതാണ് സ്കിൻ സ്ട്രിംഗർ, അതുപോലെ ഫ്രെയിംസ് ഇതിൽ കാണാൻ പറ്റും. ഇത് ലാസ്റ്റിലെ ഡോറാണ്, ഒറ്റ ഫ്രെയിമിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ആ ഒരു ഓട്ടോ ക്ലേവില്, ചാൾസ്റ്റണിലെ ഒരു ഓട്ടോ ക്ലേവില് എല്ലാം കൂടി ഒരുമിച്ച് അസംബിൾ ചെയ്ത ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ വളരെ പ്രത്യേകമായിട്ട് കാണാൻ പറ്റുന്നത് ഇപ്പൊ 747 777 അങ്ങനെയുള്ള എയർപ്ലെയിനുകളിൽ നിന്ന് 787 വലിയ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഇതൊരു സ്കിന്ന്, ഇതൊരു വേറൊരു പാർട്ടാണ്, ഇത് രണ്ടും കൂടി കോക്യുവേർഡ് ആണ്. അതുകൊണ്ട് ഇവിടെയൊന്നും ഫാസ്റ്റ്നേഴ്സിന്റെ ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചറിംഗ്. അതാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് 787 അതുപോലെ A350 ഒക്കെ ഉള്ളത്. പണ്ട് നമ്മൾ ഇത് പല പാർട്സ് ആയിട്ട് നട്ടും ബോൾട്ടും വെച്ച് ഇതൊരു വൺ ഹോൾ സെക്ഷൻ, അതിന് പകരം ഒറ്റ പീസ് ആയിട്ട് ഉണ്ടാക്കുന്നത്, ഒറ്റടി പരിപാടി. മറ്റേത് ഈ നട്ടും ബോൾട്ടും അപ്പൊ അത് ലൂസ് ആവാൻ എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഒത്തിരി സമയം എടുക്കുമല്ലോ അത് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ. അതെ, അത് ഒരു 787 ഓർഡർ കിട്ടി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എത്ര നാളാണ്? ഓർഡർ കിട്ടി ടിപ്പിക്കലി ഒരു 2-3 വെയിറ്റിംഗ് ഉണ്ടായിരിക്കും നിങ്ങൾക്കൊരു 787 കിട്ടാൻ. പക്ഷേ എല്ലാ പാർട്സും വന്നു കഴിഞ്ഞാൽ ഒരു പീക്ക് പ്രൊഡക്ഷൻ സമയത്തൊക്കെ ഒരു 3-4 weeks കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. ഒരു മാസം പ്രൊഡക്ഷൻ ചെയ്ത് പുറത്തിറങ്ങി അത് കഴിഞ്ഞ് കുറേയേറെ ഫീൽഡിൽ കുറേ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തും, അതിനു വേണ്ടി ടെസ്റ്റിങ്ങിന് പറയാൻ ചെയ്യാൻ പറ്റും. ആ കാണുന്നതാണ് 747 പാർട്സ് ലോകം മുഴുവൻ
747-787 പാർട്സ് ലോകം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡ്രീം ലിഫ്റ്റർ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു സെക്ഷൻ ചാൾസ്റ്റണിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, 787-787 സെക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് ചാൾസ്റ്റണില് മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതിൽ കൊണ്ടുവന്ന ആ ഒരു, അതിന്റെ പേരാണ് ഡ്രീം ലിഫ്റ്റർ എന്ന് പറയുന്നത്. അത് ജപ്പാൻ, ഇറ്റലി, യു എസിലെ ഡിഫറെന്റ് ഡിഫറെന്റ് ഭാഗങ്ങള്, അവിടെ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് അസംബിൾ ചെയ്യുന്നത്. 747-ന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഈ ഡ്രീം ലിഫ്റ്റർ. അങ്ങനെ 6 എയർപ്ലെയിനുകൾ ഇപ്പോൾ സർവീസിലുണ്ട്. അപ്പോൾ ഡ്രീം ലിഫ്റ്റർ എന്ന് പറയുന്നത്, അതായത് പ്ലെയിനുകളെ കൊണ്ടുപോകുന്ന പ്ലെയിൻ, ബോയിങ്ങിന്റെ ഒരു പ്ലെയിൻ. അത് അത്രത്തോളം വലുപ്പം ഉണ്ടാവണം. എല്ലാ പ്ലെയിനിന്റെ എല്ലാ പാർട്സും ഇവൻ ഹോൾ പ്ലെയിൻ വരെ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ആ സാൻഡപ്പാ, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇനി അങ്ങോട്ട് സ്പേസ് ട്രാവൽ എന്ന് പറയുന്നത്, സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും നമുക്ക് നമ്മളിൽ നിന്ന് വേർപെടുത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല സ്പേസ്. ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന GPS മുതൽ നിങ്ങളുടെ വെതർ ഫോർകാസ്റ്റിംഗ് ആയിക്കോട്ടെ, എന്ത് കമ്മ്യൂണിക്കേഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ മൊബൈൽ ഫോൺ, അത് ഇത്, നിങ്ങളെ TV കാണുന്നത്, എന്തും സ്പേസിൽ സാറ്റലൈറ്റ്സ് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോകുന്നത്. ഇനി അങ്ങോട്ട് സ്പേസ് ട്രാവലും യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. നമുക്കറിയാം, സന്തോഷ് ജോർജ് കുളങ്ങര സാറ് സൈനപ്പ് ചെയ്തിട്ടുണ്ട് വെർജിൻ അറ്റ്ലാന്റിക്ക്. അതേപോലെ ഒരുപാട് കമ്പനികളുണ്ട്, എലോൺ മസ്ക് വരുന്നുണ്ട്. അപ്പോൾ സ്പേസ് ട്രാവലിനെ ഹെൽപ്പ് ചെയ്യാനും അതേപോലെ സ്പേസ് റിസർച്ചിനെ ഹെൽപ്പ് ചെയ്യാനും പല മോഡ്യൂൾസും ബോയിങ് നാസ ആയിട്ട് ചേർന്ന് നിർമ്മിക്കുന്നുണ്ട്. അതിൽ വളരെ വിശേഷപ്പെട്ട ഒരു പ്രോജക്റ്റ്, അത് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ സംരംഭങ്ങൾ നടക്കുന്നതേ ഉള്ളൂ, അത് സ്റ്റാർ ലൈൻ എന്ന് പറഞ്ഞിട്ട് മോഡ്യൂളാണ്. ഈ മോഡ്യൂള് ഇങ്ങനെ പോയിട്ട് ഇവിടെ കാണാം, ഇത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വന്ന് ഡോക്ക് ചെയ്യും. കണ്ടോ, ഇത് അവിടെ വന്ന് നിന്ന് ഇതിന്റെ അകത്ത് ആൾക്കാരെ കൊണ്ടുപോകാം. അപ്പൊ ഇതിപ്പോ സയന്റിസ്റ്റുകളെ കൊണ്ടുപോകാനാണ്. പക്ഷെ ഭാവിയില് ഒരു 50 കൊല്ലം കഴിഞ്ഞ് നമ്മളുണ്ടാവും, 50 കൊല്ലം ആവണ്ട, അതിനു മുമ്പേ നമുക്ക് യാത്ര ചെയ്ത് തുടങ്ങാൻ പറ്റും. അതിനുവേണ്ടി ബ്ലൂ ഒറിജിൻ, നമ്മൾ ആമസോണിന്റെ മുതലാളി തുടങ്ങിയിട്ടുണ്ട്, എലോൺ മസ്ക് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പരിപാടി. ബോയിങ് നാസയാണ് അത് തുടങ്ങിയെങ്കിലും നാസ ബോയിങ് ആണ് അതിന്റെ ഈ സ്റ്റാർ ലൈനിന്റെ സെറ്റ് ചെയ്യുന്നത്. അതാണ് അതെ, 2 ദിവസം താമസിച്ച് സ്പേസിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. അതില് കുറച്ച് സ്റ്റാർ ലൈനിന്റെ വീഡിയോസ് കാണിക്കുന്നുണ്ട്. ഇത് അതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടക്കുന്നതാണ് സ്റ്റാർ ലൈൻ. ഇതാണ് സ്റ്റാർ ലൈൻ ഈ ബാക്കിൽ കാണുന്നത്. അതെ അതെ, ആ പിന്നെ നമ്മൾ പോവും. ഇവിടെ കുട്ടികൾ ബോറടിക്കാതിരിക്കാൻ കളിക്കാനുള്ള, അതെ, കാരണം ഈ പ്ലെയിനിൽ കളിക്കുക, പ്ലെയിനിനെ കുറിച്ച് പഠിക്കുക, ഇതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അത് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ പല രീതിയിൽ പോയിട്ടും നടന്നില്ല. പക്ഷേ ആ ആഗ്രഹം വരുത്തുന്നതാണ് കുട്ടികളെ ഓരോടത്ത് എത്തിക്കുന്നത്. അപ്പം അതിനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി എല്ലാ കളിക്കുന്ന സാധനങ്ങളിലെല്ലാം പ്ലെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കളികളും എല്ലാം ഉണ്ടാക്കി വെക്കും. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ലോകത്ത് നടക്കണെന്നുള്ള കേസ്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞിട്ട് നടക്കാൻ പോണ കാര്യങ്ങളെ പറ്റി ഇപ്പോഴേ ഇവിടെ അനൗൺസ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് അത് എത്തിക്കാൻ പറ്റുന്നൊരു ഒരു സന്തോഷമുണ്ട്. രാജന പവറല്ലേ, നമ്മൾ പവറാക്കി വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്നുമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളും പറയാൻ പറ്റാവുന്ന കാര്യങ്ങളും പറയുന്നതിനൊരു കുഴപ്പമില്ല. ഈ ഫ്യൂച്ചർ ഓഫ് ഫ്ലൈറ്റിൽ ഒരു സീഹോക്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വലിയ ഫുട്ബോൾ ടീമാണ്, സിയാറ്റിൽ ബേസ്ഡ്. അവരുടെ ഒരാളുടെ ഒരു പ്ലെയറുടെ കല്യാണം ഇവിടെ നടത്തിയിരുന്നു. ആ പറഞ്ഞ കല്യാണം നടത്തി, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കൻ ഫുട്ബോൾ ആണ്, റഗ്ബി പോലത്തെ കളിയാണ് അത്. ഇവിടെ ഇവിടെ അവർക്ക് അങ്ങേർക്ക് ബോയിങ്ങിനോടുള്ള ആവേശം മനസ്സിലായല്ലോ. കല്യാണം നടത്തണമെന്ന് വേണം, കാശ് വേണം. ആ ഇനി നമുക്ക് ഇതിവിടെ ഒരു സ്കൈ ഡെക്ക് ഉണ്ട്. സ്കൈ ഡെക്കിലേക്കാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. യെസ്, ഹോൾ ഇവിടുത്തെ ഒരു ബോയിങ്ങിന്റെ ഹോൾ ക്യാമ്പസ് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സ്കൈ ഡെക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മള് ഫാക്ടറി ടൂർ ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്കത് നിങ്ങൾ ആര് സിയാറ്റിലേക്ക് വരുന്നെങ്കിൽ അല്ലെങ്കിൽ ആര് അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഫ്ലൈറ്റിനോട് ഇഷ്ടമുള്ള ആൾക്ക് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബോയിങ് വിമാനത്തിന്റെ സ്ഥലം അല്ലേ? തീർച്ചയായും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് കയറുമ്പോ വലിയ എക്സ്പീരിയൻസ് ആണ്. ഇനി ഫ്ലൈറ്റിനോട് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടും. ആ ഇനി ഒന്നുമില്ലെങ്കിലും വന്നാ മതി. അതെ, അതിന്റെ അകത്തേക്ക് നമുക്ക് കയറി ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരു ജീവിതാനുഭവം എന്ന് പറയില്ലേ, ഒരു ഫ്ലൈറ്റ് മേക്ക് ചെയ്യണ ഒരു 1 കിലോമീറ്റർ നീളം, 1.5 കിലോമീറ്റർ വീതിയുള്ള ഒരു ഫാക്ടറി, ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി അകത്ത് പോയിട്ട് നമ്മൾ ബോയിങ് വിമാനം ഉണ്ടാക്കണത് കാണാണ്.
ചിന്തിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. എന്തായാലും രണ്ടുപേരോട് താങ്ക് യു. അപ്പൊ നമ്മള് ഇവിടെന്നാണ് തുടങ്ങിയത്. നമ്മള് ടൂർ, ഫാക്ടറി ടൂർ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിൽ കയറി വളരെ തമാശ പറയുന്ന ഒരു എന്താ പറയുക, ഡ്രൈവർ കണ്ടക്ടർ അല്ലേ, കണ്ടക്ടർ നമ്മൾ പറയാം അല്ലെങ്കിൽ ഗൈഡ് എന്ന് പറയാം. അപ്പൊ പുള്ളിക്കാരെ നമ്മള് ബസ്സിൽ കയറി ഇതുവഴി അവരുടെ ഒരുപാട് ബേസ്, കാരണം പല യൂണിറ്റ് ആയിട്ടാണ് ഓരോ സെക്ഷനും ഓരോ ടൈപ്പ് പ്ലെയിനുകൾ അല്ലേ, ഓരോ ടൈപ്പ് പ്ലെയിനുകളാണ് ഓരോ സെക്ഷനിലുള്ളത്. അതെല്ലാം കാണിച്ചു തന്ന് നമ്മളെ ഒരു ടണലിന്റെ അകത്തോട്ട് നടന്നു കയറി. ആ ടണലിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഉള്ളിൽ കൂടെ വരുന്ന പല ഇതിനു വേണ്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന, ബിൽഡിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ടണലാണ്. വാട്ടർ സിസ്റ്റം, സീവേജ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ടണലിൽ കൂടെയാണ്. പിന്നെ എംപ്ലോയീസിന് തണുപ്പത്തൊക്കെ, ഇവിടുത്തെ വെതർ അറിയാലോ, മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനൊക്കെ അവർക്ക് യൂസ് ചെയ്യുന്നതാണ് ഈ ഇന്റേണലുള്ള ടവറുകൾ. അതെ, ടണൽ തന്നെ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-2.5 miles ദൂരം ഉണ്ടെന്നാ ഈ ടണലിലെല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ. അത്രയ്ക്ക് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ടണൽസ് ആണ് അടിയിലുള്ളത്. അവിടെ നിന്ന് പിന്നെ നമ്മളൊരു എലിവേറ്റർ കയറി മുകളിലോട്ട് പോവായിരുന്നു ഒരു ഡെക്കിൽ. അതെ, അവിടെയാണ് നമ്മള് അത്ഭുതം എന്താ പറയാ. ഇപ്പോൾ 777-ന്റെ ഒരു 5-6 പ്ലെയിനുകൾ നമ്മൾ അവിടെ കണ്ടു. 787-ന്റെ 2 അവിടെ റീവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന 2 പ്ലെയിനുകൾ കണ്ടു. അതെ, അതിന്റെ അപ്പുറത്തെ ബേസ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിലും അപ്പുറത്തപ്പുറത്ത് പല പ്ലെയിൻ, നമ്മൾ 777-ന്റെ പ്രൊഡക്ഷൻ ലൈനിലാണ് നമ്മൾ നിന്ന്. പക്ഷേ അതിന്റെ അപ്പുറത്ത് മറ്റ് മോഡൽസും പ്രൊഡക്ഷൻ നടക്കുന്നത് നമുക്ക് അതിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ടത് 777-ന്റെ ഒരു 6 പ്ലെയിൻസ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ അസംബ്ലി ലൈൻ പോലെ. നമ്മൾ ഈ അസംബ്ലി ലൈൻ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതാണ് ലോകത്തിപ്പോൾ എല്ലാ ഫാക്ടറികളും ഉപയോഗിക്കുന്നത്. ആദ്യം ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞ ഫോർഡ് കമ്പനിയുടെ മുതലാളിയാണ് അത് കൊണ്ടുവന്നത്. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻ ഒരുപാട് സ്പീഡ് കൂട്ടാൻ പറ്റും. പ്രൊഡക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ ഒരാൾ ഒരു കാര്യം തന്നെ ചെയ്യുകയാണ്, അത് മാറ്റി അടുത്ത ആൾ ചെയ്യുന്ന അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു യു അസംബ്ലി ലൈനിലാണ് ഇവിടെ ചെയ്ത്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞത് ഒരു 3-4 കൊണ്ട് ഇതെല്ലാം കൂടെ അസംബ്ലി ചെയ്ത് ഫ്ലൈറ്റായിട്ട് ഇറങ്ങുമെന്ന് പറയുന്നത് അതൊരു കാഴ്ച, അതൊരു അത്ഭുതമായിട്ടുള്ള. കാരണം രാജേട്ടൻ പറയാം, ഓ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇത് ഇവിടെ ആയിരുന്നു, ഇപ്പോഴോ അവിടെ എത്തി. ഇതെല്ലാം റോബോട്ട്സാണ് മൂവി എന്നാ അല്ലേ, അല്ലേ റോബോട്ട്സ്. ഇത് ഫുള്ളി ഇന്റർ കണക്റ്റഡ് ആയിട്ട് നമ്മൾ മുകളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്രെയിൻസ് ഉണ്ട്. ഈ ക്രെയിൻസ് ഈ പാർട്സിനെ മൂവ് ചെയ്യും, പിന്നെ ബാക്കി അസംബ്ലി ലൈനിലെ ഒരു സെക്ഷൻ അനദർ സെക്ഷൻസ് അതിന് റോബോട്ടിക് സിസ്റ്റംസ് ഉണ്ട്, അത് വെച്ച് പതുക്കെ പതുക്കെ മൂവ് ചെയ്ത്. പിന്നെ ഈ ടൂൾ, വേറൊരു കാര്യം അവർ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾ ബേ, അവര് എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള എല്ലാ ടൂൾസും അവിടെ ഒരു വലിയൊരു സെക്ഷനിൽ ഓരോന്നും മാർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന പണിക്കാർക്ക് നേരെ നമ്മൾ തപ്പി നടക്കണ്ട, നേരെ പോയി അതെടുക്കുക, അവരുടെ പണി നടക്കുക. ഇത് 3 shifts വർക്ക് ചെയ്യുന്നത്. 3 shifts രാവിലെ 5, 6:30, 6 to 2 o'clock, 2 to 11, അതുപോലെ 3rd ഷിഫ്റ്റും കൂടെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫാക്ടറി. ഓ, അപ്പോൾ 24/7 ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫാക്ടറി അതുപോലെ താഴെ റെൻഡലിലുള്ള 737 ഫാക്ടറി, ചാൾസ്റ്റണിലെ ഫാക്ടറി, മൂന്ന് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ആദ്യത്തെ പ്ലെയിൻ വിസ്താരയ്ക്ക് അടുത്ത മാസം ഒരു ഡെലിവറി ചെയ്യാൻ കിടക്കുന്ന ഒരു പ്ലെയിനാണ്, 787-9 ആണ്. അതുപോലെ ഓരോരുത്തരാണ് ഏത് കളർ എന്താണ് അവർക്ക് വേണ്ടതെന്ന് ചൂസ് ചെയ്യുന്നത്. അലാസ്കയുടെ 737 ഉള്ളൂ, അലാസ്കയ്ക്ക് വൈഡ് ബോഡി എയർക്രാഫ്റ്റുകളൊന്നും ഓർഡർ ഇല്ല. പക്ഷേ ആ കിടക്കുന്നതൊക്കെ ഒരു 777, 767 അല്ലെങ്കിൽ 787 ആണ്. അതിലും കൗതുകകരമായിട്ടൊരു വസ്തുത അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാക്ടറി നിന്ന് പെയിന്റിങ്ങിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ബ്രിഡ്ജ് വഴിയാണ് പോകുന്നത്. ഒരു അതെന്ന് വെച്ചാൽ അവർ പറയുന്ന ഹൈവേക്ക് കുറുക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഇവിടെ ഉള്ള, സാധാരണ ഗവൺമെന്റ് ആണല്ലോ നമ്മളെ ബ്രിഡ്ജും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പണിയുന്നത്. ഇതിപ്പോ ബോയിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ തന്നെ ഒരു ബ്രിഡ്ജ്. അപ്പൊ ഈ ഈ പ്ലെയിനെ വലിച്ചോണ്ട് ഈ ബ്രിഡ്ജ്, അപ്പൊ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ വലിയൊരു പ്ലെയിൻ നീങ്ങി പോകണ കണക്ക് കാണാം, മനസ്സിലായി. എന്നിട്ട് അതാണ് അപ്പൊ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പേ അവർ തൂക്കം നോക്കും,
പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തൂക്കം നോക്കും. കാരണം ഈ തൂക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അവർ പറഞ്ഞത് അല്ലേ, എയർ ഫ്രിക്ഷനും അങ്ങനെ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി കുറയും. എയറോഡൈനാമിക് ഇതിന് വേണ്ടിയിട്ട് പെയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ താഴെ കാണുന്നത് 787 സ്കൂട്ട് എന്ന് പറയുന്നത്, അതായത് സിംഗപ്പൂർ എയർലൈൻസിന്റെ ഒരു സബ്സിഡിയാണ് സ്കൂട്ട്. അവരുടെ ഒരു പ്ലെയിൻ ആണ് കിടക്കുന്നത്. ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ചാൾസ്റ്റണിൽ നിന്ന് ഇവിടെ കുറച്ച് വർക്കിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. എൻജിൻ എടുത്ത് മാറ്റിയിരിക്കുന്നു. ഇത് 787 സിംഗപ്പൂർ എയർലൈൻസിന്റെ സബ്സിഡിയാണ് സ്കൂട്ട്. ഇതിന്റെ ചെറിയ വേർഷനാണ് 787. ഏറ്റവും ചെറിയ വേർഷനാണ് ഡാഷ് 8 എന്ന് പറയുന്ന വേർഷനാണ് ഇത്. അത് കഴിഞ്ഞ് ഡാഷ് 9 കുറച്ചും കൂടി വലുതാണ്, അതിന്റെ റേഞ്ചും കൂടുതലാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ബോയിങ് എയർക്രാഫ്റ്റ് ആണ് 787 ഡാഷ് 9. അത് കഴിഞ്ഞ് കുറച്ചും കൂടി വലിയൊരു എയർപ്ലെയിൻ വന്നിട്ടുണ്ട്, 787-10. അത് അതിന് റേഞ്ച് കുറവാണ്, പക്ഷെ കൂടുതൽ ആളുടെ കപ്പാസിറ്റി ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞ വർക്കുകൾ കഴിഞ്ഞ് അവർ എഞ്ചിൻ തിരിച്ചു വെക്കും. എന്താണ് നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ്? ഒരു ഷിഫ്റ്റ് എന്ന് പറയുമ്പോ എഞ്ചിനീയേഴ്സ് എല്ലാം ഫസ്റ്റ് ഷിഫ്റ്റിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് നിൽക്കണ്ടാവല്ലേ എഞ്ചിനീയേഴ്സ്? ആവശ്യങ്ങളൊന്നും വന്നിട്ടേ ഇല്ല. അല്ല, പിന്നെ നമുക്ക് എനിക്ക് വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇപ്പോ ഒരുപാട് ഇപ്പൊ പ്ലെയിനിനെ കുറിച്ച് നമുക്കറിയാം. നമ്മള് പിൽക്കാലത്ത് ഒരുപാട് നമ്മൾ കാർബൺ എമിഷനും എൻവയൺമെന്റൽ പ്രോബ്ലംസും അതെല്ലാം ഉണ്ടായിരുന്ന പ്ലെയിൻ, അങ്ങനെ ഒരു ദുഷ്പേരുണ്ട്. അപ്പോ ബോയിങ് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. ഇക്കോ ഡെമോൺസ്ട്രേറ്ററും പുതിയ പുതിയ ഫ്യൂവൽസ് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ബോയിങ്ങിന്റെ റിസർച്ചിൽ നടക്കുന്നുണ്ട്. പുതിയ ചീപ്പായിട്ടുള്ള എന്തൊക്കെ നമുക്ക് ഫ്യൂവൽസ് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് എൻവയറമെന്റിന് ഏറ്റവും വളരെ കുറച്ച് ഇത് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. കാർബൺ എമിഷൻസ് കുറച്ചുണ്ട്. അപ്പോൾ നമ്മൾ റിന്യൂവബിൾ സോഴ്സസിലുള്ള പലതും ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ, അത് അത് ഭയങ്കര ഒരു അഡ്വാൻസ്. കാരണം നമ്മൾ എല്ലാവരും ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ആയിരുന്നാലും നമുക്ക് ഈ കാർബൺ നെഗറ്റീവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഞാൻ എത്ര കാർബൺ ഭൂമിയിലോട്ട് ഇടുന്നോ അതിൽ കൂടുതൽ കാർബൺ തിരിച്ചെടുക്കാനുള്ള പദ്ധതികൾ ചെയ്യണമെന്നാണ് ഓരോ കമ്പനികളുടെയും ഇത്. അത് ബോയിങ്ങും അതിന് വളരെ വലിയൊരു സംഭാവന നടത്തുന്നുണ്ട്. അത് പാർട്ണർഷിപ്പ് മൈക്രോസോഫ്റ്റ്, ബോയിങ്, ആമസോൺ എല്ലാ കമ്പനികളും കൂടെ ചേർന്ന്. കാരണം കോർപ്പറേറ്റുകാർ കുറച്ചാലേ നമ്മളുടെ എൻവയൺമെന്റിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ബോയിങ്ങും അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ബോയിങ് FAA അണ്ടറിലാണല്ലോ ഇവിടെ USൽ വർക്ക് ചെയ്യുന്നത്. അപ്പം FAA ഓരോരോ റെഗുലേഷൻസ് കൊണ്ടുവരും. അതുപോലെ യൂറോപ്യൻ യാസ എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി കമ്പനി ഇതുണ്ട്, റെഗുലേറ്ററി ഓർഗനൈസേഷൻ. അതിന്റെ പല പല റൂൾസും ഓരോരോ വർഷങ്ങളിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതെല്ലാം ബോയിങ് ഫോളോ ചെയ്യണം. എല്ലാ കമ്പനികളും ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്നപ്പോൾ സ്പെഷ്യലി ഏവിയേഷൻ സെക്ടറിലുള്ള. അത് അത് വളരെ സന്തോഷദായകമാണ്. ഭാവി തലമുറയ്ക്ക് സന്തോഷദായകമായിട്ടുള്ള, കാരണം ഇതെല്ലാം വരുമ്പോഴും നമ്മൾ പരിസ്ഥിതിയും കൂടെ മനസ്സിൽ കാണുന്നു. അങ്ങനെ നമ്മള് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടേ ഇവിടുത്തെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. സാധാരണ നമുക്ക് നമ്മളെ പോലെ പാവപ്പെട്ടവർക്ക് ഫ്ലൈറ്റ് പഠിക്കാനുള്ള കാശില്ലെങ്കിലും ഒരു ചെറിയ ഫ്ലൈറ്റ് പഠിക്കാനുള്ള കാശ് നമുക്ക് വേറെ ഉണ്ട്. അതെ, നമുക്ക് ഒരു സാമ്പിൾ മോഡൽ വാങ്ങിക്കല്ല നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എന്തായാലും ചെറിയൊരു ഫ്ലൈറ്റ് തന്നെ മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചോട്ടോ. ഇവിടെ വരെ വന്നിട്ട് ബോയിങ്ങിലും വന്നിട്ട് ഫ്ലൈറ്റ് മേടിക്കേണ്ടി പറ്റില്ലോ. നമ്മൾ മേടിക്കില്ല, ഇവര് മേടിക്കും. നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോ രാജാനം മേടിച്ചു തൊപ്പിയാണ് കേട്ടോ നമ്മുടെ ബോയിങ്ങിന്റെ. നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നത് എന്തായാലും മനസ്സിലുണ്ടായിരുന്നു. അതെ, ഇവിടെ ചെറിയ പ്ലെയിനിന്റെ ഇവരുണ്ടാക്കിയ എല്ലാ പ്ലെയിനിന്റെയും കറക്റ്റ് സ്കെയിലുള്ള മോഡൽസ് ഉണ്ട്. ലോവർ അവര് 1:10, 1:20 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോ നമുക്ക് ഇതിനകത്ത് കയറാനായിട്ടുള്ള ചെലവ് പിള്ളേർക്ക് ഫ്രീ ആണ്. യൂത്തിന് $28. സാധാരണ നമ്മള് നമുക്ക് 33 $33 എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ഏകദേശം 3000 താഴെ. നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടോ? മോഡല് നിങ്ങളൊരു എന്താ പറയാ ഫ്ലൈറ്റ് പ്രിയരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് പ്ലേസ് ചെയ്യാൻ പറ്റൂടാ നിങ്ങൾക്ക്. കണ്ട ഏറ്റവും ആദ്യത്തെ 747 ഇത് റൈറ്റ് ആദ്യത്തെ ബോയിങ്ങിന്റെ 747. ഇത് നമ്മളിപ്പോ രാജേട്ടൻ പറഞ്ഞില്ലേ നമ്മളുടെ പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടി എക്കോ ഡെമോൺസ്ട്രേറ്റർ, എക്കോ ഫ്രണ്ട്ലി പ്ലെയിൻ പണി വരാൻ കിടക്കുന്നുണ്ടോ? നമ്മുടെ ഡ്രീം ലിഫ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ?
ഫ്ലൈറ്റിന്റെ ഉള്ളില് പാർട്സ് വെച്ച് വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ ഇവിടെ നമ്മുടെ സെക്ഷൻസ് ആയിട്ട് തൊപ്പികൾ ഇഷ്ടംപോലെ ഇവിടെ തൊപ്പികൾ ഡ്രസ്സ് ഇവരുടെ വാച്ചും പേഴ്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ബോയിങ്ങിന്റെ നോക്കിയാ, ബോയിങ്ങിന്റെ ടീഷർട്ട് നോക്കിയാ, ബോയിങ്ങിന്റെ ക്യാപ്പ് എന്നുകൊണ്ട് എല്ലാ പിള്ളേർക്ക് കളിക്കുന്ന ടോയ്സ് എല്ലാ സംഭവങ്ങളുണ്ടാ. നമ്മളെന്തെടുത്ത ഞാൻ എപ്പോഴും എല്ലായിടത്തും പോകുമ്പോ ഇതേപോലെ പിന്ന് വാങ്ങിക്കും. അപ്പൊ ഈ പിന്നില് ബാക്കില് മാഗ്നറ്റ് വെക്കാം. വീട്ടിലുണ്ട് നമ്മുടെ കോട്ടുമൊക്കെ പിടിപ്പിക്കാം. കോട്ടുമയെ പിടിപ്പിക്കാം. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കോട്ടില് പിടിപ്പിക്കില്ല, ഇതില് ബാക്കില് ഒരു മാഗ്നറ്റ് വെക്കാൻ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. ഞാൻ കൊറേ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഫ്രിഡ്ജില് വെക്കും. അപ്പൊ ഇത് ഒരുപാട് സ്ഥലം എടുക്കില്ല, കുറച്ച് സ്ഥലം എടുക്കും. കൂടുതൽ സ്ഥലത്ത് പോകുമ്പോ ഫ്രിഡ്ജ് നിറയും. ഫ്രിഡ്ജ് നിറയും. അവിടുത്തെ ഫ്രിഡ്ജിന്റെ ഫോട്ടോ കണ്ടല്ലോ, ആ ഫ്രിഡ്ജ് കണ്ടാ നമുക്ക് അറിയാതെ അല്ലെ. ഫ്രിഡ്ജ് തുറക്കാൻ പറ്റില്ല, വീട് ഇടയ്ക്കിടയ്ക്ക് വരുന്നു. രാജേട്ടന്റെ ഒരു ഒരു ആപ്ലിക്കേഷന്റെ ഉള്ളില് ഇപ്പൊ ഏത് ഫ്ലൈറ്റ് വരുന്നുണ്ടോ എന്നുള്ള കേസൊക്കെ കറക്റ്റ് ആയിട്ട് വരും നമുക്ക് കാണാട്ടോ. അപ്പൊ നമ്മളതിന്റെ ഉള്ളില് കണ്ടൊരു വെറൈറ്റി കാഴ്ച. അതായത് ഇപ്പൊ ഇവിടെ നമ്മള് വിസ്താരയുടെ ഫ്ലൈറ്റ് കടന്നു, തിരിച്ചു പോയപ്പോ കണ്ടില്ല. ഇതിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ടെസ്റ്റിങ്ങിന് കൊണ്ടുപോയിരിക്കാം. ഡെലിവറി ചെയ്തിട്ടില്ല, ടെസ്റ്റിംഗിന് ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലാൻഡ് ചെയ്യും, നമുക്ക് അതിന്റെ ലാൻഡിങ് കാണാം. അപ്പൊ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും വേൾഡിലുള്ള എല്ലാ എയർക്രാഫ്റ്റുകളുടെയും ഇൻഫർമേഷൻസ് കിട്ടും. ഇതിന്റെ പേര് ഫ്ലൈറ്റ് റഡാർ 24 എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ചെറിയ ചിലവിലുള്ള എല്ലാ ഇൻഫർമേഷൻസ് കിട്ടും. ഇപ്പൊ നമുക്ക് ഇവിടെ PAE എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ PAE ആണ് ഈ എയർപോർട്ടിന്റെ കോഡ്. അപ്പൊ അറൈവൽ ബോർഡിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. 787-9 വരുന്നുണ്ട്, 3:11 ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 787-9 കൊച്ചിയിലേക്കാണെങ്കിൽ COK എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ എയർപ്ലെയിനുകളുടെയും ലൈവായിട്ടുള്ള ഇൻഫർമേഷൻ. അതിനേക്കാളും രസത്തിൽ എന്താണെന്നുണ്ടെങ്കിൽ കൊച്ചി അറൈവൽ ബോർഡിൽ ഞാനിപ്പോ നോക്കുവാണെങ്കിൽ കൊച്ചിയിൽ 4:25 രാവിലെ അവിടെ അബുദാബിയിലെ ഒരു എയർ അറേബ്യയുടെ പ്ലെയിൻ ആണ് വരുന്നത്. ഷോ ഓൺ ദ മാപ്പ്. പിന്നെ ഇവിടെ 3D പോയി കഴിഞ്ഞാൽ ഇതിപ്പം അറേബ്യൻ സീസിന്റെ മുകളിലാണല്ലോ, ഇയാൾക്ക് കാണുന്ന അതേ വ്യൂ. അതായത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ എങ്ങനെയാണ് അത് കാണുന്നത്, പൈലറ്റിന്റെ ഇത് സി ആയതുകൊണ്ടൊന്നും കാണത്തില്ല. വേറൊരു എക്സാമ്പിള് കാണിക്കാം. അപ്പൊ ഞാൻ ഇവിടേക്ക് വരാൻ വേണ്ടി പോകുന്ന CAE-യിലേക്ക് വരാൻ പോകുന്ന ബോയിങ് എയർപ്ലെയിന്റെ അറൈവൽ ബോർഡ് വിസ്താര കാണിക്കാം. ഓക്കെ, 787-9 ഇതൊരു വിസ്താര എയർപ്ലെയിൻ ആണ്, ലാൻഡ് ചെയ്യാം. ടെസ്റ്റിങ്ങിന് പോയിരിക്കുകയാണ്. ഷോ അറൈവൽ ബോർഡിൽ പോയി 3D ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈലറ്റിന് കാണുന്ന വ്യൂ ആണ്, കണ്ടോ, പൈലറ്റിന് കാണുന്ന വ്യൂ ആണ്. ടെക്നോളജിയുടെ വശങ്ങൾ അല്ലേ. അതെ, ഇത് താഴത്തെ വ്യൂ ആണ്. പിന്നെ ഇത് നമുക്ക് ആ പൈപ്പ്ലൈൻ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്, എവിടെയാണ് എല്ലാ ലൊക്കേഷൻ. ഒരു സ്ക്രീൻ പുറകേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്ക്രീൻ പറ്റും. ഫ്ലൈറ്റ് റഡാർ 24 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പേര്. അപ്പൊ നമ്മുടെ 777 ലാൻഡിങ്ങിന് വരുന്നുണ്ടാ. 777 പ്രാക്ടീസിങ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് പതുക്കെ പതുക്കെ ലാൻഡിങ്ങിന് വരുന്നു. അതിന് മുമ്പിൽ വരെ ചെറുതിറങ്ങുന്നുണ്ട്, പക്ഷെ നമുക്ക് വലുത് മതിട്ടാ. ഇവിടുന്ന് ഇതേപോലെ പൈലറ്റന്മാര് പല പല ഡെയിലി ടെസ്റ്റ് അല്ലേ, എല്ലാ രീതിയിലും പല എയർ സ്പേസിലും ഹൈറ്റിലും പോയി ടെസ്റ്റിംഗ് എല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ 777X ലാൻഡിങ്ങിന് എത്തിക്കട്ടാ. പച്ച കളറ്, വേറെ പെയിന്റിങ്ങും സംഭവമൊന്നുമില്ല, ജസ്റ്റ് ടെസ്റ്റിങ്ങിന് പോയിട്ട് ഇറങ്ങണട്ടാ. ഭയങ്കര സ്ലോയിൽ ഇറങ്ങണ ലെവൻ. പതുക്കെ പതുക്കെ ലാൻഡ് ചെയ്യണ്ടാവൻ, ചെറിയൊരു ലാൻഡിങ് ഉണ്ടത്. എന്തിട്ടും നീങ്ങളല്ലവനെ. ബോയിങ്ങിന്റെ കളറ് പച്ച കളറല്ലാണ്ട, ബോയിങ്ങിന്റെ കളറ് കൊടുത്തിട്ടുണ്ട്, വൈറ്റും നീലും കൊടുത്തിട്ടുണ്ട്. ആ വിങ് മടങ്ങണാണ്ടാ, വിങ് ഇറങ്ങിയ വഴിക്ക് വിങ് മടങ്ങിയിട്ട് അത് കണ്ട. ഓ കല്ലക്കിട്ടത് തന്റെ പാൻ. അപ്പൊ 777 ഒരു നൈസ് ലാൻഡിങ് നമ്മൾ കണ്ടുട്ടോ. ഇടയ്ക്ക് 777-9 എന്ന് പറയണം. 777 തന്നെ ഏറ്റവും കൂറ്റ വിമാനം ഉണ്ടാ.
425 പേർക്ക് 3 ക്ലാസ് കോൺഫിഗറേഷനിൽ ഇരിക്കാൻ പറ്റും. 425 പേർക്ക് അല്ലേ? യാ ഓക്കേ. 3 ക്ലാസ് എന്ന് പറയുമ്പോൾ എക്കണോമി, ബിസിനസ് ക്ലാസ്, അതുപോലെ ഫസ്റ്റ് ക്ലാസ്. ചൂസ് ചെയ്യുന്നത് എയർലൈൻ ആയിരിക്കും, അവർക്ക് ഏതൊക്കെ കോൺഫിഗറേഷൻ വേണ്ടതെന്നുള്ള. ഓക്കേ. ഈ ഇതൊരു ടെസ്റ്റിംഗ് നടത്തിയിട്ട് വരുന്ന ഒരു ഫ്ലൈറ്റ് ആണ് ലാൻഡ് ചെയ്യുന്നത്. ഭയങ്കര സ്ലോല ഇറങ്ങിയതു 777 ആന്റിനോ ഒരുമിച്ചിട്ടാ നോക്കിയ. വാവ്, ഏതൊരു ഫ്ലൈറ്റ് പ്രീമിയർ ഒരു ആഗ്രഹം ആയിരിക്കട്ടെ അത് അല്ലേ. ലോകത്തിന് മുമ്പിൽ ഇതേ ബോയിങ് അവതരിപ്പിക്കുന്ന അടുത്ത സാധനം കേട്ടോ. നമ്മുടെ ഇതുവരെ ഒറ്റ കമ്പനിക്കാർക്കും ഡെലിവറി പോലും ചെയ്യാത്ത ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ അടുത്ത ലോകം കീഴടക്കാൻ പോകുന്ന അടുത്ത ഫ്ലൈറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 777X9. ആന്റണോവ് 33 വയസ്സ് പ്രായമുള്ള ആന്റണോവും 1 വയസ്സ് പോലും പ്രായമാവാത്ത 777. അല്ല അത് പിന്നെ അടുത്ത ജനറേഷൻ സൈസ് ചെറുതാണല്ലോ. ഓ നോക്കി നിൽക്കാൻ തോന്നുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്. അപ്പൊ ബോയിങ് വിമാനത്തിന്റെ അല്ലെങ്കിൽ വിമാന കമ്പനിയുടെ ഒരുവിധം കാഴ്ചകളും ഇൻഫോർമേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരമാവധി എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ രണ്ടുപേരും കട്ടയ്ക്കാ. നമ്മുടെ മാഷ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ആശാൻ നമ്മുടെ വിശാല നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ എപ്പുറത്തേക്ക് എടുത്ത് പറയുന്നത് ചേട്ടൻ നമ്മളോട് അത്രയ്ക്ക് സഹകരിച്ചു എന്നുള്ളൊരു വലിയൊരു സംഭവം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ട്രാവലിസ്റ്റ് ഫാമിലി വിളിച്ചപ്പോഴേക്കും വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻഫോർമേഷൻ ഒക്കെ തന്നതിൽ വളരെയധികം സന്തോഷം. എന്തായാലും 18 കൊല്ലം 18 കൊല്ലം ബോയിങ് വിമാനത്തിന് വേണ്ടി വർക്ക് ചെയ്തതില് ഒരു മലയാളി നിലയ്ക്ക് നമ്മള് അഭിമാനം കൊള്ളുന്നു അല്ലേ. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് സിയാറ്റിൽ താമസിക്കുന്നവർക്ക് ബോയിങ് മൈക്രോസോഫ്റ്റ് ആമസോൺ എന്ന ത്രിമൂർത്തികളിൽ ഒരു മൂർത്തിയാണ് ബോയിങ്. ഒരു മൈക്രോസോഫ്റ്റ് ഒരാള്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. സ്റ്റാൻഡപ്പിനെ വന്ന് ഇത് കാണിക്കാൻ പറ്റിയതിൽ സന്തോഷം. രാജ് ഇപ്പൊ ഞങ്ങൾ ഇത്രയും വർഷം ഉണ്ടായിരുന്നെങ്കിലും പരിചയപ്പെട്ടില്ല. എന്തായാലും ഇവിടെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും പുതിയ ബന്ധം വളരട്ടെ. അതെ. അപ്പൊ എന്തായാലും സന്തോഷം. പ്രത്യേക ഞങ്ങളുടെ ഫാമിലിയുടെ പേരിൽ ഒരു സന്തോഷം. ഒരു കൺഗ്രാജുലേഷൻ ഉണ്ട്. ഇത്ര നാളോടെ വർക്ക് ചെയ്തിട്ട് അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ മറക്കാൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഈ യാത്രയില് 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടൈനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങൾ ഒന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫ്ലൈറ്റുകള് കാറുണ്ടാക്കണ വലിയ മുമ്പിലേക്ക് ഇങ്ങനെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ടിരിക്കണേ.